വീട്ടുപേര് വേലിക്ക് കത്തുന്നാണെങ്കിലും കൽപ്പിതമായ അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല വി എസ് എന്ന 93-കാരന്റെ പ്രകൃതം. സംഘടനാ നേതൃത്വത്തിലെ കാർക്കശ്യം ഒഴുകിക്കളഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ജനകീയത എടുത്തണിഞ്ഞപ്പോഴും അതുമാത്രം മാറിയില്ല. ജയിലിൽ രക്തദാനം നടത്തിയത് മുതൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഇറങ്ങിപ്പോക്ക് വരെയുള്ള സംഭവങ്ങൾ ഇതിന്റെ നേർസാക്ഷ്യങ്ങളാണ്. സംഘടനാ രംഗത്തെ അജയ്യത പാർലമെന്റ് രംഗത്തേക്ക് മാറ്റിയെഴുതാൻ ഉറച്ചാണ് 96-ൽ മാരാരിക്കുളത്ത് മത്സരിച്ചത്. പക്ഷേ തോറ്റുപോയി. കാലുവാരിയത് ആരാണെന്ന ബോധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി നിശ്ചയിച്ചപ്പോൾ ആദ്യ പ്രതികാരം സുശീല ഗോപാലിന് പകരം ഇ കെ നായനാരെ മുഖ്യമന്ത്രിയാക്കി. നീറിക്കിടന്ന കനലുകൾ ജ്വലിപ്പിച്ചെടുത്ത് പാലക്കാട് സമ്മേളനത്തിൽ സി ഐ ടി യു നേതൃനിരയെ മുച്ചൂട് നശിപ്പിച്ചു. 2001-ൽ വീണ്ടും വന്നു പാലക്കാട്ടേക്ക്. മലമ്പുഴയുടെ സുരക്ഷിതത്വം തേടി. മുന്നണി ജയിച്ചില്ല. വി എസ് പ്രതിപക്ഷ നേതാവായി. കാർക്കശ്യത്തിന്റെ ആൾരൂപമായിരുന്ന മനുഷ്യൻ ജനകീയനായി രൂപാന്തരം പ്രാപിക്കുന്നത് രാഷ്ട്രീയ കേരളം അതിശയത്തോടെ കണ്ടിരുന്നു. മതികെട്ടാനിലും മൂന്നാറിലും പ്രായം വകവെക്കാതെ കയറിച്ചെന്ന് ദുഷ്ചെയ്തികളെ നിരന്തരം ചോദ്യം ചെയ്തു. പെൺകുരുന്നുകളെ വാണിഭ്യം ചെയ്യാനിറങ്ങിയ നരാധവന്മാരെ കയ്യാമം വെക്കാൻ മോഹിച്ചു. കർക്കശക്കാരനായ വൃദ്ധൻ പിന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ മനസാക്ഷിയായി. പാലക്കാട്ടെ വെട്ടിനിരത്തിൽ ഇടവും വലവും നിന്നവർ അപ്പോഴേക്കും ശത്രുപക്ഷത്തായിരുന്നു. 2006-ൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകാനിറങ്ങിയപ്പോൾ സീറ്റില്ലെന്ന് പാർട്ടി. തെരുവിലെ പ്രകടനങ്ങൾ അന്നാദ്യമായി പാർട്ടിയെ തിരുത്തി. 2011-ലും ഇതിന്റെ തനിയാവർത്തനം. വി എസിന് മുന്നിൽ പാർട്ടി വീണ്ടും തോറ്റു. പക്ഷേ മുന്നണിക്ക് ചെറിയ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുത്തി ശത്രുപക്ഷം വി എസിനെ നിരാശനാക്കി. ആൾക്കൂട്ടത്തിന്റെ നേതാവിന് സംഘടനയിൽ തുടർ പരാജയങ്ങളായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതുവരെ എത്തിയ കാര്യങ്ങൾ. എന്നാൽ അച്ചടക്കത്തിന്റെ പാർട്ടി വാൾ വി എസിന് മുന്നിൽ നിഷ്പ്രഭമായി. 2016-ലും സീറ്റ് നേടിക്കൊടുത്തത് ജനകീയത. പക്ഷേ ഇത്തവണ കാലിടറി. പിണറായി വിജയന് വഴിമാറിക്കൊടുത്ത് പുതിയ പദവിക്കായി കാത്തിരുന്നു. കാത്തിരിപ്പിനിടെ പുറത്തു വന്ന കുറിപ്പ് ആ രാഷ്ട്രീയ ശുഭ്രവസ്ത്രത്തിൽ കറവീഴ്ത്തി. സാഹചര്യങ്ങൾ പദവിയേറ്റെടുക്കലിനെ ന്യായീകരിച്ചേക്കാം. പക്ഷേ പോരാടി നേടിയ മധുരമോ വീരപരിവേഷമോ അതിനില്ല. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.